നമ്മുടെ വിവാദ നായിക സ്വപ്ന സുരേഷ് അറിയില്ലേ, ഈയിടെ വയ്ക്കുന്ന എല്ലാ വടികളും പൊയ് വടികളായി പോകുന്നുണ്ടല്ലോ. അവരുടെ അഭിഭാഷകൻ പക്ഷെ ഒരു കൂസലും ഇല്ല സാർ. അദ്ദേഹം പറയുന്നത് ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പട്ടരിക്കൽ കൃഷ്ണരാജ് അദ്ദേഹം ഇടയ്ക്ക് ഒരു വാദിക്ക് വേണ്ടി ഒരു കേസ് നടത്തി അവസാനം പ്രതിയാകുന്ന സാഹചര്യം വരെ എത്തുന്ന ഒരു ഘട്ടമുണ്ടായി. അതായത് ഒരു നഷ്ടപരിഹാര തുക വാങ്ങിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിഷയം അവതരിപ്പിച്ചത് നമ്മുടെ പത്തനാപുരം എം എൽ എ കെ വി ഗണേഷ് കുമാർ. അദ്ദേഹം പറഞ്ഞൊരു പഴയ കേസുമായി ബന്ധപ്പെട്ട കാര്യം, ഒടുവിൽ നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം അത് മൊത്തത്തിൽ പുളിയാണ് ചെയ്തത്. അത്ര സമർത്ഥനായ ഒരു വക്കീലാണ്. അതാണ് അവന്റെ വക്കീലിന്റെ ഗുണം എന്ന് പറയുന്നത്. അതാണ് ആണിനെ കണ്ട് വക്കീലിനെ വയ്ക്കണം എന്ന് പറയുന്നത്. വെറുതെ പഴയ പോണവനെ പിടിച്ച് വക്കീലാക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഴപ്പം വരും. ഇതുപോലുള്ള സമർത്ഥന്മാർ വയ്ക്കണം. അല്ല, അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തി. പിണറായി വിജയൻ കളിക്കുന്ന ആരോടാണെന്ന് മനസ്സിലായിട്ടില്ല. ഇത് അമിത്ഷായുടെ ഭാരതമാണ്, ഇത് മോദിയുടെ ഭാരതമാണ്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കാർക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞു. ഹൈക്കോടതി സാർ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു തുടരന്വേഷണം ആവാം. ഇതിനകത്ത് ഗണേഷ് കുമാറിന്റെ സുഹൃത്താണോ? ഗണേഷ് കുമാറിന്റെ അല്ല, അഭിഭാഷകൻ നല്ല രീതിയിൽ തിരിച്ചു പറയാണ് ഗണേഷ് കുമാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം, അയാള് ശരിയല്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആളുകള് ഈ ഗണേഷ് കുമാർ പറഞ്ഞ ആ പോയിന്റോടുകൂടി ഇദ്ദേഹം ശരിക്കും ഒന്ന് ഫ്ലോപ്പായി, ട്രോളി കൊന്ന്. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഇപ്പൊ എന്തായാലും ഇപ്പൊ വക്കാലത്ത് എടുത്ത ഈ വക്കീലെ സ്വപ്നയുടെ കുറെ പണം വാങ്ങിച്ചിരിക്കുമല്ലോ. അതെ, സ്വാഭാവികം അല്ലേ? തീർച്ചയായിട്ടും ആ പണത്തിന്റെ ജോലി എങ്കിലും ചെയ്യണം അല്ലേ? ഇതായത് പണത്തെ മോഹിച്ചല്ലോ, അദ്ദേഹം ഒരു സംഘപരിവാരകാരനാണ്. അതുകൊണ്ടാണ് ഞാൻ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു തീവ്രമായ ഹിന്ദു റൈറ്റ് വിങ് പൊളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സംഗതി വന്ന വിവാദ സംഗതി വിരുദ്ധമായിട്ടല്ലേ വന്നിരിക്കുന്നത്? അതെ, പല അഭിഭാഷകരും സംഘപരിവാറുമായി ബന്ധപ്പെട്ട് സാർ പറഞ്ഞ പല മുന്തി അഭിഭാഷകരും ഉണ്ട്. അവർക്ക് ആർക്കും കേസ് കൊടുക്കാതെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ തന്നെ കണ്ടുപിടിച്ചു സ്വപ്ന കൊടുത്തു എന്നുള്ളതാണ് സ്വപ്നയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങോട്ട് കയറി ഞാൻ വാദിച്ചോളാം. ആയിരിക്കാം ആളൂരിനെ പോലെ. ആളൂർ എങ്ങനെയാണ് ചില കേസുകളിലെ സാമർത്ഥ്യ ആളൂരിനെ അറിഞ്ഞു ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. മറ്റേ പുറത്തായി വിഷയം വന്നപ്പോ ജോളിയുടെ വിഷയത്തിൽ അങ്ങോട്ടാണ് കയറി സംസാരിച്ചത്. അതിൽ പ്രസിദ്ധി നേടാമെന്നും പിന്നെ വേറെ കേസുകളിൽ വന്ന് അന്വേഷിച്ചോളൂ. ബിജു ആന്റണി ആളൂര്, അതെ, ബി എ ആളൂര്, അതാണ് ഇവരുടെയൊക്കെ പരിപാടി. അതാണ് കാരണം പെട്ടെന്ന് ചുളുവിൽ പബ്ലിസിറ്റി കിട്ടും, മാധ്യമ ശ്രദ്ധ കിട്ടും, അപ്പൊ തീർച്ചയായിട്ടും മറ്റു കേസുകളും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഒരു കേസിന് വേണ്ടി ഒന്നോ രണ്ടോ മണിക്കൂർ മെനക്കെട്ട യാതൊരു കാര്യമില്ല. അത് പിന്നെ പെട്ടെന്ന് പബ്ലിസിറ്റി കിട്ടും, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സാറിന് ഇതിനു മുമ്പ് ഇദ്ദേഹത്തിനെ കുറിച്ച് ഫേമസ് ആയിട്ട് അറിയാമല്ലോ? ഇയാൾ വക്കീലാണെന്ന് പോലും നമ്മൾ അറിയുന്നപ്പോഴല്ലേ? അങ്ങനെയാണല്ലോ. ഇപ്പൊ അതുപോലെ തന്നെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കേസിൽ വന്നതിന് ശേഷം. അതെ അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു ഒരു നല്ല ഓപ്പണിംഗ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഫ്ലോപ്പ് ആയി പോയല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ അതോടെ തീർന്നല്ലോ, വേറെ ആരും തിരഞ്ഞില്ല കേസുമായിട്ട്. എന്തായിരുന്നാലും ഒരു കാര്യം സ്വപ്നയോട് പറയാനുള്ളത്, ഇതൊക്കെ മതിയാക്കിയ കളഞ്ഞേച്ച് പിള്ളേരെ മുടത്തി വീട്ടിൽ ഇരിക്കുന്നതല്ലേ നല്ലത്? മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇപ്പൊ വാളവി കളയും, ഇപ്പൊ തിന്നുകളയും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് അവസാനം ഒരിടത്തും ചെന്ന് എത്തുന്നത് മാത്രമല്ല, ഓരോ കേസിലും ചെന്ന് നാണം കെടുകയല്ലേ? ഇപ്പൊ ആഘോഷം പറയരുതല്ലോ. അവരുടെ ഉച്ചാരണ ശുദ്ധി, അവരുടെ ആക്സെന്റ് ഒക്കെ സമ്മതിക്കണം. ഇത് കണ്ടിട്ട് പലരും സാറ് ശ്രദ്ധിച്ചെന്നറിഞ്ഞില്ല കമന്റ് ബോക്സിൽ എന്റെ മോനെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അവര് മുഖ്യമന്ത്രിക്കെതിരെ പറയുന്ന അലിഗേഷൻസ് എല്ലാം മണ്ഡലമാണെങ്കിലും അബുദാബിയിലെ വളരെ പ്രശസ്തമായ എന്റെ സുഹൃത്തിന്റെ മക്കളും ഈ സ്ത്രീ പഠിച്ച സ്കൂളിലാണ് പഠിച്ചത്. പഠിക്കാൻ ബഹുമുടിക്കുകയായിരുന്നു, ആ നല്ല ഭംഗിയായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, നല്ല സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവർ നന്നായിട്ട് പിന്നെ പ്രയത്നിച്ച് പഠിച്ച് പിന്നെ വന്ന ആളാണെന്നുള്ള അറിയാം. പക്ഷേ ഒരിടത്തും പോയില്ല എന്നുള്ള മാത്രം ഈ ചില ആളുകൾ പറയുമല്ലോ, പിഞ്ചിലേ പഠിത്തവും എന്ന് പറയുമല്ലോ. കാരണം വിളഞ്ഞു പഠിച്ചില്ലെങ്കിൽ ആ രുചി ഉണ്ടാവില്ല. അതൊരു പിഞ്ചിലേ പഴുത്തു, അതെ എന്ന് പറഞ്ഞതുപോലെ സ്വപ്ന പിഞ്ചിലേ പഴുത്തു പോയി. ആ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഈ സാർ അശ്വത്ഥാമ ഒരു ആനയാണ് എന്ന് പറഞ്ഞ് നമ്മള് മറ്റേ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറെ അത് ചേനയാക്കാനുള്ള ഒരു ശ്രമമായിരുന്നല്ലോ സ്വപ്ന സുരേഷ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതൊരു പക്ക തിരക്കഥയുടെ ഭാഗമാണ്. ആ തിരക്കഥ പറയുന്നത് അവസാനം സകല അടവും പയറ്റിട്ടാണ് അവസാനം മുഖ്യമന്ത്രിയെ കൂടെ മുഖ്യമന്ത്രി കുടുംബത്തെ അങ്ങ് പിടിച്ചു. ഒരുമാതിരിപ്പെട്ടവരെല്ലാം മര്യാദക്ക് വീട്ടിലിരിക്കുന്ന ആ അദ്ദേഹത്തിന്റെ
ഭാര്യയെയും ആ മകളെയും എന്തിനാണ് ഇതിനകത്ത് വലിച്ചെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരെന്ത് ചെയ്തു, അവരെന്ത് തെറ്റ് ചെയ്തു? ഈ ഇതിൽ നിന്ന് വ്യക്തമാണ് ഇവരുടെ എല്ലാ ഈ സംഘപരിവാറുകാരുടെ എല്ലാവരുടെയും തലയിൽ ചാണകമാണ്. ചാണക സംഖ്യ എന്ന് പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. അതെ, കാരണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിലോ അവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എവിടെ നിലനിൽക്കും? അല്ല, ഇതിപ്പം പിന്നെ അദ്ദേഹത്തിന് കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരു സ്ത്രീ വന്നു മുഖ്യമന്ത്രി ആയിപ്പോയതുകൊണ്ട് അല്ലെ ഒരാളുകൊണ്ട് ആ വീട്ടിലിരിക്കുന്ന പിന്നെ സ്ത്രീകൾ എന്ത് പഠിച്ചു അതിന്? എന്നിട്ട് എന്തായി അത് പോഞ്ഞു പോയില്ലേ? ഇന്നലെ കെ ടി ജലീല് കൃത്യമായി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട്. വിശ്വസിക്കില്ല അതല്ലേ അദ്ദേഹത്തിന്റെ ഒരു ഗുണം? എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടിച്ചിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയാൻ നമ്മുടെ കെ ടി ജലീല് മാത്രമേ അദ്ദേഹത്തിന്റെ ചില അതിരുവിട്ട രീതിയിലുള്ള രണ്ടാണല്ലോ സി പി എമ്മിന് ഇപ്പം നല്ല സമയമാണെന്ന് തോന്നുന്നു. എന്തായാലും അവർക്കെതിരെയുള്ള എല്ലാം അതുകൊണ്ട് സി പി എമ്മിന്റെ ഈ പിണറായി സർക്കാരിന്റെയും മുഖം പിന്നെ സംരക്ഷിച്ചു കോടതി. ഈ ഒറ്റ കോടതി വിധി അവർക്ക് 5 പൈസ ചെലവില്ലാതെ പക്ഷേ CPM നന്ദി പറയേണ്ടത് കൃഷ്ണരാജ് വക്കീലിനോടാണ്. അല്ലാതെ വേറെ ആരും ബാധിച്ചിരുന്നെങ്കിൽ ഇതിനകത്ത് ഒരു നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചു. ഈ വക്കീല് ശരിക്കും നിയമ വിരുദ്ധം കഴിഞ്ഞത് അറിയില്ല. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ഇതിനകത്ത് നിയമ പരിജ്ഞാനം വല്ലതും കിട്ടിയ ആളാണോ? അത് ഏത് കോളേജിലാണ് പഠിച്ചതെന്നൊക്കെ നോക്കണം. ഇപ്പം പല കോളേജുകളിലും നമ്മൾ തുറന്നിരുന്ന് എഴുതുന്നവരെ പല അക്കാദമികളും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ വല്ലതും അറിയേണ്ടത് സുപ്രീം കോടതിയിലും ഈ വക്കീലും ആണോ എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ഈ ഒരു ചെറിയ തോൽവിയൊക്കെ സ്വാഭാവികമല്ലേ? ഫെയിലുവർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. അതെ അതെ, ഒരു തോൽവിയിൽ നിന്നാണ് ജയത്തിന്റെ തുടക്കം. ജയത്തിന്റെ ചവിട്ടുപടി ചവിട്ടുപടി എന്നാണ് ആ വിശ്വാസം. ആ വിശ്വാസം സ്വപ്നയെ രക്ഷിക്കാം. പലതും തോക്കാം, പക്ഷെ ആ തോൽവിയുടെ ഒന്ന് ജയിക്കാം. ആ ജയിക്കുന്നതിന്റെ ഈ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിന്റെ വിജയം. അപ്പൊ അതുകൊണ്ട് ഇതൊന്നൊരു വിഷയമല്ല. അദ്ദേഹം തന്നെ മുന്നോട്ട് പോകും, ഇതേപോലെ മുന്നോട്ട് പോകും. രണ്ടുപേരും കൂടെ ചേർത്ത് പിണറായിക്ക് അടുത്ത വിജയം വരും. ഇവരുടെ ഈ പരാജയങ്ങളെല്ലാം അടുത്ത വിജയത്തിന്റെ മുന്നോടി എന്നായിരിക്കും. അല്ല, ഇവര് കരുതുന്നത് അടുത്ത ഞങ്ങളുടെ വിജയത്തിന്റെ മുന്നോടിയാണ് ഈ പരാജയങ്ങൾ. അതുകൊണ്ടല്ലേ സുപ്രീം കോടതി പോകുന്നേ. ആ സുപ്രീം കോടതിയിൽ കൃഷ്ണരാജ് വക്കീല് തന്നെ നിർബന്ധമാണ്. തീർച്ചയായിട്ടും കൃഷ്ണരാജ് തന്നെ പോകണം. കാരണം എന്താ പറയുക, അദ്ദേഹത്തിന് കുറെ നിയമങ്ങൾ പഠിക്കുകയും ചെയ്യാം, കുറെ വക്കീലന്മാരുമായിട്ട് പരിചയപ്പെടാം. നല്ല വക്കീലന്മാര് നല്ല രീതിയിലൊക്കെ പോയി അപ്പിയർ ചെയ്യാന്ന് പറയുന്നത് അതൊരു പ്രത്യേകതയാണ്. അങ്ങനെ ഇനി ഭാവിയിൽ വേറെ എല്ലാവർക്കും വക്കാലത്തെടുക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ അനുഭവജ്ഞാനം അവരെങ്കിലും സഹായിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ സുപ്രീം കോടതി തന്നെ അയക്കണം. ഒരു പ്രമുഖ അഭിഭാഷകന്റെ കഴിവുകൾ നമ്മൾ അങ്ങനെ നമ്മൾ തള്ളിക്കളയരുത്. ചിലപ്പോൾ ഇനിയും വീണ്ടും സ്വപ്നയുടെ അടുത്ത നാടകത്തിന് വേണ്ടി അതിൻ്റെ തിരശ്ശീല ഉയരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം.